നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നായികയാണ് കാവ്യ മാധവൻ. ബാലതാരമായെത്തി നായിക നിരയിലേക്ക് ഉയർന്ന താരം വളരെ പെട്ടെന്ന് തന്നെ സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചതാണ്. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ 1991 ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം. പിന്നീട് ലാൽ ജോസിന്റെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ് ദിലീപിന്റെ നായികയായി തുടക്കം കുറിച്ചത്. ഡാർലിംഗ് ഡാർലിംഗ്, തെങ്കാശി പട്ടണം, സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം, രാക്ഷസ രാജാവ്, ദോസ്ത്, ഒന്നാമൻ, ഊമപ്പെണ്ണിനെ ഉരിയാട പയ്യൻ, മീശ മാധവൻ, തിളക്കം, സദാനന്ദന്റെ സമയം, മിഴിരണ്ടിലും, പുലിവാൽ കല്യാണം, ഗദ്ദാമ, പെരുമഴക്കാലം തുടങ്ങി ഏറ്റവും ഒടുവിൽ പിന്നെയും വരെ നീളുന്നതാണ് കാവ്യയുടെ ഫിലിമോഗ്രാഫി. പെരുമഴക്കാലം, ഗദ്ദാമ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ സംസ്ഥാന അവാർഡും നേടിയിട്ടുണ്ട്. സിനിമയിൽ സജീവമായിരുന്ന 25 വർഷങ്ങൾ കൊണ്ട് 73 ചിത്രങ്ങളിലാണ് കാവ്യ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ കാവ്യയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത്. കാവ്യ പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്: എല്ലാം അപ്രതീക്ഷിതമായിരുന്നു, ഞാനും ദിലീപേട്ടനും ഒന്നാകണമെന്ന് ഞങ്ങളെക്കാളും ആഗ്രഹിച്ചത് ഞങ്ങളെ സ്നേഹിച്ചവരാണ്, കാണുമ്പോൾ കൊച്ചുകുട്ടികളും മുത്തശ്ശിമാരും വരെ അത് ചോദിച്ചിരുന്നു, എന്നാൽ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവ്, ജീവിതത്തിൽ ഒരു കൂട്ടുവേണം എന്നത് എൻ്റെ വീട്ടുകാരുടെ ഒരു സ്വപ്നമായിരുന്നു, ഏതൊരു മാതാപിതാക്കളെയും പോലെ അവർക്കതൊരു മനസമാധാനമായിരുന്നു. പല തരത്തിലുള്ള അന്വേഷണങ്ങൾ അവർ നടത്തി, അതാണ് ദിലീപേട്ടനിൽ എത്തിയത്. എന്നെ നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലയിൽ ആരും എതിര് പറഞ്ഞില്ല. പണ്ടൊക്കെ ഗോസിപ്പുകൾ ഞങ്ങളെ ചേർത്ത് പ്രചരിക്കുമ്പോൾ ചിരിക്കാനുള്ള വക മാത്രമായിരുന്നു അത്. ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം തന്നെ ആലോചിച്ചിരുന്നില്ല. ഇനിയുള്ള ജീവിതം സിനിമയും സിനിമാ താരങ്ങളിലെയും അറിയുന്നതാകണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സിനിമയിലെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നു ദിലീപേട്ടൻ. എന്ത് കാര്യവും മനസ്സിൽ സൂക്ഷിക്കാൻ കൊടുത്താൽ അത് അവിടെയുണ്ടാകും. നടൻ എന്നതിനേക്കാൾ ആ വ്യക്തിയോടായിരുന്നു ബഹുമാനം. ബന്ധങ്ങൾക്ക് ഏറെ വില കൊടുക്കുന്ന കൂട്ടുകാരനൊപ്പം ചേർന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. വിവാഹത്തിന് ഒരാഴ്ച മുൻപാണ് ദിലീപേട്ടന്റെ ബന്ധുക്കൾ ഞങ്ങളുടെ വീട്ടിലെത്തുന്നത്. ജാതകങ്ങൾ തമ്മിൽ പിന്നീട് ചേർച്ച ഒത്തുനോക്കിയപ്പോൾ നല്ല ചേർച്ച, പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അടുത്ത ബന്ധുക്കളെ പോലും വിവാഹത്തിന്റെ തലേന്നാൾ ആണ് അറിയിക്കുന്നത്. ഞങ്ങൾ ക്ഷണിച്ചവർ ആരും രഹസ്യം പുറത്തു പറഞ്ഞതുമില്ല. വിവാഹ വാർത്ത അറിഞ്ഞുകൊണ്ട് ആളുകൾ കൂടുമെന്ന പേടികൊണ്ടാണ് രഹസ്യമാക്കി വച്ചത്. എല്ലാ അർത്ഥത്തിലും ഇവിടം വരെ എത്തിയെങ്കിൽ അതെല്ലാം ദൈവനിശ്ചയമാണ്. സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതമായിരുന്നു. ഇനി എന്താകും കാര്യങ്ങൾ എന്നൊന്നും പറയാനാകില്ല. ജീവിതം പഠിപ്പിച്ച പാഠം അതാണ്. ചിലർ വിവാഹം കഴിക്കുന്നു, മറ്റു ചിലർ ലിവിംഗ് ടുഗദറിലും. അതിന്റെ ഭാവി നിശ്ചയിക്കുക ദൈവമാണ്. അതിലെ തെറ്റും ശരിയും നമുക്ക് നിർണയിക്കാൻ കഴിയില്ല. ശരിയായത് ചെയ്യുക, അതാണ് ഞങ്ങൾ ചെയ്തതെന്നുമാണ് കാവ്യ പറഞ്ഞത്.